അപ്പൊ നുസിയുടെ ഡേറ്റ് നാളെ മറ്റന്നേ എന്താ നുസിയ നാളെ മറ്റന്നേനോ ഹായ് അസ്സലാമു അലൈക്കും മുത്തുനേളെ അപ്പൊ നമ്മുടെ അന്നത്തെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും മരുന്ന് നോക്ക് അവള് മരുന്ന് കുടിക്കണ്ടായി കാണിച്ചെടുക്കാനാ പറയണ്ടോ അപ്പൊ നമ്മുടെ ഓരോ ദിവസം എങ്ങനെ കടന്നു കൊണ്ട് കാണിച്ചു തരട്ടോ ഇപ്പോഴത്തെ ദിവസം കടന്നു മരുന്ന് ഓള് മരുന്ന് കുടിക്കണേ കാണിക്കാൻ ഇതാ ആ ഞാൻ കുടിച്ചു വെച്ചിണ്ട് അപ്പൊ ഇഷ്ടി ചുമട മരുന്ന് കുടിക്കട്ടോ ആയുർവേദ മരുന്ന് കുടിക്കോള് ഇതാറച്ചു കുടിച്ചാൽ അവൾക്ക് ഒറ്റക്ക് കുടിച്ചാൽ ഇറങ്ങുള്ളൂ കേട്ടോ വേറെ ഒരു മരുന്നും പറ്റൂല അല്ലേ ഇംഗ്ലീഷ് മരുന്ന് നമുക്ക് ഇഷ്ടമല്ല അല്ലേ ഇനി ഒരു തുള്ളി കൂടി കുടിക്കുക എന്നാലേ മാറുള്ളൂ ചുമയൊക്കെ മാറണമെങ്കിൽ പച്ചിരുട്ടി മരുന്ന് കുടിക്കണം കേട്ടോ നമ്മൾ കൊടുത്താൽ പറ്റൂല കേട്ടോ അവൾക്ക് തന്നെ സ്വന്തമായിട്ട് ഒറ്റ കുടിക്കണം അതാ പുറത്ത് വെച്ചിക്കണ് അതാ പോണു അതൊരു രസം കൂടെ ഒക്കെ പോയി ഇപ്പച്ചിര കൂട്ടർ കാടി ഇട്ടുട്ടോ അപ്പൊ എന്താ കുടിക്കാറുണ്ട് പിന്നെ കുടിക്കാത്ത പക്ഷെ തുടച്ചേരാ അവിടെ തുറക്കണ്ട പക്ഷെ തുടച്ചേരാ കേട്ടോ എന്താണ് രണ്ടാമത്തെ മുറുക്ക് കുടിക്കാൻ ഞാൻ തുടച്ചേരാ രണ്ടാമത്തെ മുറുക്ക് എന്താ കുടിക്കാൻ അതാണ് കുറെ നേരം വെറുതെ വെച്ചു മീൻ വേണോ ഇപ്പൊ മീൻ തിന്നൂല്ലേ അവിടെ മീൻ ഇരിക്കുന്നില്ലേ എന്ത് മീനാ ഇഷ്ടം എന്ത് മീനാ ഇഷ്ടം അനക്കെന്ത് മീൻ ഇഷ്ടം പറ അനക്കെന്ത് മീൻ ഇഷ്ടം ആ ഇഷ്ടമുള്ള ഒരു മീൻ മത്തി എന്താ പറഞ്ഞു മനസ്സിലായില്ല നമുക്ക് വീടേ പോയാ നമ്മൾ എന്താ തിന്നാ കടയിൽ പോയാ കടയിൽ പോയാ നമ്മള് തിന്നാ പാപ്പൂല നമ്മള് വേറെ എന്ത് തിന്നെ ഇഷ്ടം അവളെ ആലോചിച്ചിട്ട് പതുക്കെ വരട്ടെ അപ്പൊ നമ്മുടെ നമ്മുടെ പണിയുടെ നോക്കട്ടെ പിന്നെ മെയിനായിട്ട് എന്താ ചോറ് വെക്കണം കൂട്ടണ്ടോ കൂട്ടുണ്ട് കൂട്ടാണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം കേട്ടോ കൂട്ടം ഇവിടെ ഇന്നത്തെ കൂട്ടാണ്ട് ചോറും ഇന്നലെ തന്നെയാണ് അല്ലേ ഒന്ന് കഴുകി ഉണ്ടാക്കിയാ പോരെ അത്രേ ഉള്ളൂ ഡെയിലി ഇപ്പോഴത്തെ ഓരോ ദിവസം നമ്മുടെ കടന്നു പോകണം ഇങ്ങനെ കേട്ടോ യോ 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 എടുക്കണോ ലേറ്റ് അല്ലേ ഉദ്ദേശിച്ച് വെള്ളം വെച്ചിട്ട് കഴുകുക അല്ല ആ തണുപ്പ് രണ്ടു വട്ടം കണ്ടു തണുപ്പ് അങ്ങനെ പോണ്ട കഴുകണത് കേട് വരാണ്ടിരിക്കാണ് ആ ഫ്രഷ് നമ്മള് വെക്കലേ ചോറ് പതികായ കൊണ്ടാണ് ഇന്നലെ എന്ത് ഞങ്ങക്ക് ഇതാണ് ഈസി നമ്മ വന്ന് ആ ചോറ് വയ്ക്കുന്ന ടൈമിൽ തിളപ്പിച്ചാണല്ലോ അതെല്ലേ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് കേട്ടോ കുട്ടിയുടെ ഇഷുട്ടി മൂത്രയ്ക്കണോ അവൾക്ക് മൂത്രയ്ക്കണം അല്ല ആള് ഊരുണ്ട് ഊരിക്കോ നീക്ക് ഊരിക്കോ പെപ്പ പെപ്പ ഊരിക്കോ അന്ന പെപ്പ ഊരണ്ട അന്ന് പോയി മൂത്രയച്ചിട്ട് പോയോ വെള്ളം ചൂടായില്ലേ സാറല്ല വെള്ളം ചൂടായി മതി ആണോ ഇഷ്ടി കുറുമ്പ് കൂടുതലാ കുറുമ്പ് കൂടുതലാണല്ലേ ഇഷുട്ടിക്ക് വടി വടി കൊണ്ട് അടിക്കട്ടെ മനസ്സി വടി കൊണ്ട് ഇഷുട്ടിനെ അടിക്കട്ടെ എനിക്ക് അടിക്കണ ഇഷ്ട ലേഹ്യം ടൈംസിക്ക് ചുമട ലേഹ്യം കൊടുത്തപ്പോ അത് അവൾക്കും വേണം കണ്ടില്ലേ
ഇമ്മച്ചി തിന്നുമ്പോ ഷൂട്ടിങ് വേണം അല്ലേ, വേറെ മരുന്നൊന്നും പറ്റില്ല. മമ്മ തിന്നുന്നോ ആരിക്ക്? ഞാനിക്കോ? ആ എന്നാ വേൻ തിന്നോ, പച്ചരൊട്ടിയാ തിന്നോ. വെള്ളു പോരാൻ വെച്ച് ഇങ്ങോട്ട് വരും, ഞാനിട്ട് പോട്ടെ. വേൻ തിന്നിട്ട് വേണം കൈ എടുക്കാൻ. വേൻ തിന്നി മേത്താക്കിയതിട്ട്, മേത്താക്കി അടി ഇട്ടു പച്ചരി തന്നെ. അല്ലേ പച്ചി മേടിച്ചേ കൂട്ടോ, മേടുത്തന്നെ. ഉമ്മച്ചി കണ്ടോ, ഉമ്മച്ചി കണ്ടോ, ഉമ്മച്ചി നോക്ക്. ഉമ്മച്ചിരി തീറ്റ കഴിഞ്ഞിട്ട് മറ്റേ അത് കൊണ്ടുവച്ചിട്ട് വന്നു. ഇവിടെ എപ്പോഴും തീറ്റ കഴിഞ്ഞിട്ടില്ല. തിന്നെ, നല്ല കുട്ടിയല്ലേ, തിന്ന തിന്നടി. അപ്പൊ നുസിയ പറയും. അപ്പൊ ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താ നുസിയ, എന്നാണ് നുസിയുടെ ഡേറ്റ് എന്ന് ഒരുപാട് കമന്റ്, ഇൻസ്റ്റാഗ്രാമില് മെസ്സേജ് ഇടാറുണ്ട്, വാട്സപ്പിൽ മെസ്സേജ് ഇടാറുണ്ട്. മേലാക്കി തിട്ടോ, മേത്താക്കി അപ്പച്ചിരി നടിയിട്ടും. അപ്പൊ നുസിയുടെ പ്രസവത്തിന്റെ ഡേറ്റ് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എന്നാണ് ഡേറ്റ്, അടുത്തോ, എത്ര മാസമായി, വയറ് കണ്ടിട്ട് ഇതാ നാളെ പ്രസവിക്കുന്നൊക്കെ തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അല്ലേ. ഏഹ്, എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ട് ചോദിക്കുന്നവർക്ക് പറ്റുന്നവർക്ക് റിപ്ലൈ ഇങ്ങനെ കൊടുക്കൂട്ടോ. അപ്പൊ ചിലപ്പോ കമന്റ് ഇങ്ങനെ നോക്കിട്ടേ ലൈക്ക് കൊടുത്തു പോകും, വായിക്കും. പക്ഷെ ചിലപ്പോ നേരം ഉണ്ടെങ്കിൽ റിപ്ലൈ കൊടുക്കായിരിക്കും. അപ്പൊ നുസിയുടെ ഡേറ്റ് നാളെ മറ്റന്നേ. എന്താ നുസിയ, നാളെ മറ്റന്നേനോ? നുസി ഫുള്ള് വെയിറ്റിംഗിലാട്ടോ, ഫുള്ള് വെയിറ്റിംഗ് ആണ്, നല്ല വെയിറ്റിംഗിലാണ്. ആകാംക്ഷയോടെ നുസി എന്തെന്നോട് ഇന്നലെ പറഞ്ഞറിയോ, കുറച്ചും കൂടി നീണ്ടു കിട്ടിയ സമാധാനമായിരുന്നു അല്ലേ. ഇപ്പൊ ഒരു മാസം രണ്ടു മാസം കൂടി നീണ്ടിട്ട്, ഒരു മാസം കൂടി നീണ്ടിട്ട്. അപ്പൊ നുസിയുടെ ഡേറ്റ് മുത്തോടെ നമ്മുടെ ഏകദേശം അടുത്തടുത്ത് വന്നു. ഫെബ്രുവരി 12-ാം തീയതി ആണ് ഡോക്ടർ പറഞ്ഞേക്കണത്. അതിന് മുന്നിക്ക് വരുമോ? ജനുവരിയില് കുട്ടിക്ക് ബർത്ത്, ജനുവരിയാവോ ഫെബ്രുവരി ആവും അല്ലേ ജനിക്കുന്ന ഡേറ്റ്. എന്നാവും അൻ്റെ ഒരു കാഴ്ചപ്പാട്? എന്താ തോന്നുന്നു, കൈയ്യണം? എനിക്ക് തോന്നുന്നു കൈയ്യേക്കാം. അപ്പൊ നിക്ക അവിടെ കഴിക്കാം. ആ ഇപ്പൊ ചേരാം കേട്ടോ. ആ ഇത് വീഡിയോ എടുക്കട്ടെ, എന്നിട്ട് പോന്നാ പോലെ. വെയിറ്റിയുള്ള സമയമില്ല. അപ്പൊ ഞങ്ങളൊന്ന്, ഞാനൊന്ന് പിന്നെ അവളൊന്ന് കൈ ഒഴി എടുത്തിട്ട് പോരാട്ടോ. അപ്പൊ അത് കൈ ഒഴി കൊടുത്തിട്ട് വന്നിട്ടോ. അപ്പൊ ഡേറ്റ് ഏകദേശം 12-ാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി മുന്നേക്ക് വരുമോ തോന്നുന്നുണ്ടോ? ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം ഇഷുട്ടിയുടെ അല്ലേ പറഞ്ഞു, നമ്മള് ഇഷുട്ടിയുടെ പറഞ്ഞ ആഗസ്റ്റ് 10 പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആഗസ്റ്റ് 1-ാ 2-ാ 3-ാ. എന്താണ് മനസ്സിലായില്ല, എന്താ പറഞ്ഞു? പിണ്ണി ഫെബ്രുവരി പഠിപ്പിച്ചു കൊടുത്തു, ഞാൻ ഫെബ്രുവരി വരും. അതാ പറയണേ. ഓക്കെ കേട്ടോ, എന്നാ വരിക? ഫെബ്രുവരി. അപ്പൊ ആ ഒരു ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. ജനുവരി ലാസ്റ്റിലേക്ക് ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷയിലാണ് വെയിറ്റ്. ഞാൻ പ്രതീക്ഷ ഇക്കിട്ടോ അനക്കോ? ഫെബ്രുവരി മടി കേറ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ നമ്മള് ആകാംക്ഷയിലാണ്, കാത്തിരിപ്പിലാണ്. ഡോക്ടർ പറഞ്ഞത് പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം കറക്റ്റ് ആട്ടോ, ഓഗസ്റ്റ് 10-ാണ് ഡോക്ടർ പറഞ്ഞത്. ഡോക്ടർ പുലർച്ചെ ഓഗസ്റ്റ് 10-ാം തീയതി. ആ ഡോ, അത് ഞാൻ വെച്ച് സാധാരണ ഇങ്ങോട്ടോ അങ്ങോട്ടോ വരുന്നൊക്കെ വിചാരിച്ചു, പക്ഷെ എങ്ങോട്ടും വന്നില്ല. അതേ ദിവസം തന്നെ വന്നുല്ലേ ഇഷുട്ടേ. അന്നെ പറഞ്ഞേ അവിടെ ഇരിക്കുന്ന ആ നാട്ടിലേക്ക് അന്നങ്ങോട്ട് നോക്ക്. അന്നെ ഡോക്ടർ എന്നാ പറഞ്ഞറിയോ? ഓഗസ്റ്റ് 10-ാം തീയതി. അതേപോലെ ഈ ഓഗസ്റ്റ് 10-ാം തീയതി വന്നു. ആ അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ തന്നെ ഇങ്ങനെ വരിക, ഇപ്പോഴത്തെ തന്നെ ഇങ്ങനെ വരിക. ഫെബ്രുവരി 12. എത്രണ്ടല്ലേ, എത്ര പിന്നെ എത്ര? 3-ോ? ഫെബ്രുവരി 3-ാ. അത് നമുക്ക് നോക്കട്ടോ. ഇപ്പൊ ഇച്ചിരി കുട്ടി ഉണ്ടാവില്ലേ ഹോസ്പിറ്റലിക്ക്? ഉണ്ടാവില്ലേ? ഇവിടെ എവിടെ ഇപ്പച്ചിനെ കൊണ്ടുപോലേ? പിന്നെ പിന്നെ ആരാ? ഉപ്പച്ചി വേണ്ട, ഉമ്മി
ബേബിക്ക് എവിടെങ്കിലും കൊടുക്ക നെറ്റി നെറ്റിയില് കൊടുക്കാന്ന് പറഞ്ഞോ. അപ്പൊ ഉപ്പച്ചിക്ക് എവിടെ തരാ? പൂടിയോട് ഞാനോട് കൊണ്ടുവരാം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ദിവസങ്ങള് കാത്ത് എണ്ണി എണ്ണി ഇരിക്കുകയാണ്. അപ്പൊ പിന്നെ എന്താ ന്യൂസ് പറയുള്ളു? ആ ഒരു ഡൗട്ടാണ് തീർന്നിട്ടില്ലേ? ഇല്ലേ, എല്ലാവർക്കും ഒരു ഡൗട്ട്. അപ്പൊ ആ ഒരു ദിവസം കറക്റ്റ് ആണ്. അപ്പൊ ഇനി ആരും കമന്റ് ചെയ്യണ്ട അല്ലേ? കമന്റ് ചെയ്യണ്ട. February 12 പറഞ്ഞേ February 12 പറഞ്ഞേ. ഇനി അങ്ങോട്ടോ അങ്ങോട്ടോ വഴിയില്ല, ഇങ്ങോട്ടോ പറഞ്ഞ സാധ്യത അല്ലേ? ഇപ്പൊ വേദന വരുമ്പോളോ? അങ്ങനെ അപ്പൊ അതായത് കാര്യങ്ങളെ ഷിട്ടിയ എന്നാ ഞമ്മള് എല്ലാം പറഞ്ഞ് നാളെ വരാ പറയും. ബൈ ബൈ പറയും.